കണ്ണൂരിൽ വീണ്ടും പ്രതിഷേധം. സർവേക്കല്ലുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. എടക്കാട് മേഖലയിൽ അതിരടയാളക്കല്ല് സ്ഥാപിക്കാനാണ് കേരയിൽ ഉദ്യോഗസ്ഥർ എത്തിയത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഇന്നും കണ്ണൂരിൽ അത് പ്രതിഷേധം സംഘർഷത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സി പി ഐ എം പ്രവർത്തകർ ഈ പ്രതിഷേധക്കാർക്കെതിരെ തിരിയുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നു. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? ഇപ്പോൾ ഈ സർവേ നടപടികളും കല്ലിടൽ നടപടികളും നിർത്തിവെച്ചിരിക്കുകയാണോ? ഗോകുൽ, ഇപ്പോൾ സർവേ സുഗമമായി പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ ഉൾപ്പെടെയും കല്ലിട്ടിട്ടുണ്ട്. എടക്കാട് മേഖലയിൽ അല്പസമയത്തിന് മുൻപാണ് കേരളയിൽ ഉദ്യോഗസ്ഥർ കല്ലുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്തിയത്. ഇവിടെ പ്രതിഷേധവുമായും ചില നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. ആ പ്രതിഷേധിച്ച ആളുകളെ മുഴുവൻ പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. അതിനിടെ മറ്റൊരു അസാധാരണ സാഹചര്യം കൂടി ഇവിടെ രൂപപ്പെട്ടു. പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ സി പി ഐ എം പ്രവർത്തകർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. രണ്ട് സി പി ഐ എം പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ സി പി ഐ എമ്മിൻ്റെ എടക്കാട് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും പ്രതിഷേധിക്കുക അത് കയ്യാങ്കളിയിലേക്കും മർദ്ദനത്തിലേക്കും വഴിമാറുന്ന ദൃശ്യങ്ങൾ, അതായത് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെയും തല്ലിയോടിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. സി പി ഐ എം പ്രവർത്തകർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഇവിടെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി എത്തിയത്, ഇവിടെ ഈ വികസന പ്രവർത്തനം മുടക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നതാണ് സി പി ഐ എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം. ആ രണ്ട് ഇവിടെ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ തർക്കമുണ്ടാക്കിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് രണ്ട് സി പി ഐ എം പ്രവർത്തകരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോഴും ഇവിടെയും ആ സർവേ പുരോഗമിക്കുന്നുണ്ട്. മുഴുവൻ പ്രതിഷേധിച്ച മുഴുവൻ ആളുകളെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയതിന് ശേഷം അവരെ എടക്കാട് സ്റ്റേഷനിലേക്ക് ഇതിനകം കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യും എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പ്രവൃത്തി സുഗമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന നിലയിലേക്ക്, സി പി എം പ്രവർത്തകർ തന്നെ സംഘടിച്ച് ഇങ്ങോട്ടേക്ക് എത്തി മർദ്ദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് കയ്യാങ്കളിയായി മാറി. ഇങ്ങനെ മർദ്ദിക്കുന്നതിന് നേതൃത്വം കൊടുത്ത രണ്ട് സി പി എം പ്രവർത്തകരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിൽ സി പി എം പ്രവർത്തകർ പോലീസിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു നില കൂടി വന്നു. പോലീസിനെയും ചോദ്യം ചെയ്യുന്നു. അതായത് ഇവിടെ പ്രതിഷേധിച്ച ആളുകളെ ഈ സ്ഥലത്തുള്ളവരല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഇവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാണ് സി പി എം പ്രവർത്തകർ പറയുന്നത്. പക്ഷേ അതൊരു കയ്യാങ്കളിയിലേക്ക് വഴിമാറിയതുകൊണ്ടാണ് രണ്ട് സി പി എം പ്രവർത്തകരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത് ന്യായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എടക്കാട് ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസിനെതിരെയും പോലീസുമായും വാക്കുതർക്കം ഉണ്ടാകുന്ന നില വന്നു. ഇവിടെ ഇപ്പോഴും സി പി എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. അവരുടെ നിലപാട് പറയുന്നത് വികസന പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സംഘടിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്നൊരു വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു അസാധാരണ സാഹചര്യം, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർവേ വലിയ തോതിൽ തടസ്സപ്പെട്ടിരുന്നു. പ്രതിഷേധിക്കുന്നതിന് നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നതാണ്. അതുകൊണ്ട് താൽക്കാലികമായി നിർത്തിവെച്ച സർവേ പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ എടുത്തു പറയേണ്ടത്. ഇപ്പോഴും ഇവിടെ സി പി ഐ എം പ്രവർത്തകരുണ്ട്. അങ്ങനെ ഒരു അസാധാരണ സാഹചര്യം, കാരണം കഴിഞ്ഞ രണ്ട് തവണയും സർവേ നടത്തിയപ്പോൾ അത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നതാണ്. ചേട്ടാ, എന്തുകൊണ്ടാണ് നമ്മൾ പ്രതിഷേധിച്ച ആളുകളെ നമ്മൾ തടയുന്നത്? എന്തുകൊണ്ടാണ് ഇതെല്ലാം കുറേ മാമാവരിലും മാമങ്ങൾ പറയുന്നില്ലേ ഇത് വികസനം? പണ്ട് വാൽക്കിളികൾ എന്ന് പറഞ്ഞു വന്നു, ഇപ്പൊ വാൽക്കിളികൾ റോഡ് ആയില്ലേ, വികസനം അല്ലേ? അതേപോലെ ഇതൊക്കെ കുറേ വന്നിട്ട് അങ്ങ് പോയിക്കോളൂ. ഈ പ്രതിഷേധിച്ച ആളുകൾ പുറത്തുനിന്ന് വന്നവരാണോ? ഇതെല്ലാം പുറത്തുനിന്ന് വന്നതാണ്. ഇപ്പൊ നാട്ടുകാരാണ്, ഇന്ന് മിന്നാന്ന് വരെ നിന്ന് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. കതിറ് വിട്ട് വെള്ളിയും പള്ളി വിട്ട് വന്ന ടീം മാത്രമാണ്. കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ്സുകാരുണ്ട്, ബി ജെ പി കാരുണ്ട്. അങ്ങനെ വികസനത്തെ തടയാൻ അവർ വന്നതുകൊണ്ടാണ് നമ്മൾ അവരെ തടഞ്ഞത്. അതെ, അവർ മർദ്ദിച്ചു എന്നൊക്കെ. ആര് മർദ്ദിച്ചു? അങ്ങനെയില്ല. ഒരു സുഹൃത്തിന്റെ തള്ളൊക്കെ വിളിച്ചു, അത് മാത്രം. ഈ റെയിൽ കേരളിന്റെ ഇത് കോൺഗ്രസ്സുകാരൻ വിളിച്ചു ഉണ്ടാണ് നമ്മളത് അവരെ എതിർത്തത്. എതിർത്തെ സ്വന്തം പറഞ്ഞു, നിങ്ങളെ തള്ളൊക്കെ വിളിച്ചു, നിങ്ങൾ കൈ പോന്തൂല്ലേ, ബാത്റൂമിൽ ഉണ്ട കൈ വരെ പോന്തു. അതിനെ ഇപ്പൊ സംഭവിച്ചില്ല. ഈ കേരളിന്റെ കുറ്റിയിൽ ഒരു കുഴപ്പമില്ല, അതിനകത്ത് ആ ഭാഗത്ത് ഒന്നുമില്ല. ഇവിടെ പുറത്തുനിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. ഇല്ല ഇല്ല, നിങ്ങളെല്ലാം ഇവിടുത്തുകാരാണ്? എവിടെയാണ്? എൻ്റെ കൂടെ അവിടെയാണ്. നമ്മളിവിടെ പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. വികസനം നിങ്ങൾ ഈ പദ്ധതി പിന്തുണയ്ക്കുന്ന പൂർണ്ണ മനസ്സാലെ പിന്തുണയ്ക്കുന്ന പിന്തുണയ്ക്കുന്നു പൂർണ്ണ മനസ്സിലായി. പാർട്ടിയുടെ ഒരു തീരുമാന പ്രകാരം അതല്ല, പാർട്ടി സ്വയം വ്യക്തിപരമായിട്ടുള്ള സംഭവം. സി പി എം എന്ന നിലയ്ക്ക് അല്ല. അതാണ് അവർ പറയുന്നത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ മർദ്ദിച്ചിട്ടില്ല, ഇവിടെ പുറത്തുനിന്ന് ആളുകൾ വന്ന് പ്രതിഷേധിച്ചപ്പോൾ തടയുകയാണ് ചെയ്തത് എന്നാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പുറത്തുനിന്ന് ആരും വരേണ്ടതില്ല, ഈ പദ്ധതിയെ അവർ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും സർവേ
സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. കാരണം ഈ സാഹചര്യത്തിലേക്ക് പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണ ഈ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സർവേ കണ്ണൂരിൽ പുനരാരംഭിച്ചിരുന്നു. ആ പുനരാരംഭിച്ച ഘട്ടത്തിലൊക്കെയും വലിയ പ്രതിഷേധത്തെ തുടർന്ന് സർവേ തടസ്സപ്പെടുന്ന നിലയാണ് പിന്നീട് വന്നത്. വലിയ പോലീസ് സന്നാഹത്തെ തന്നെ ഇറക്കി ഇന്നും സർവേ നടത്താനെത്തി. പക്ഷെ അപ്പോഴും നാട്ടുകാരും കോൺഗ്രസ്സുകാരുമാണ് പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തിയത്. അത് പിന്നീട് വലിയ കയ്യാങ്കളിയിലേക്ക് മാറുന്നൊരു നില വന്നു. കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് മർദ്ദനം ഉണ്ടായത്. CPIM പ്രവർത്തകർ തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്നത് കോൺഗ്രസ്സുകാർ രാഷ്ട്രീയമായി വികസനത്തെ തടയുന്നതിന് വേണ്ടിയാണ് വന്നത്, അതിനെ എതിർക്കും, തടയും പ്രതിരോധിക്കും എന്നത് തന്നെയാണ്. കാരണം കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി സർവേ തടസ്സപ്പെടുന്ന ഒരു നില വന്നതോടുകൂടിയും ഈ വിഷയത്തിൽ ഇടപെടാനുള്ളൊരു നീക്കവും തീരുമാനവും CPIM സംബന്ധിച്ചിടത്തോളവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രാദേശികമായി എടക്കാട് ലോക്കൽ സെക്രട്ടറി അടക്കം സ്ഥലത്തേക്ക് വരികയും ചെയ്തത്. അതിൽ പോലീസിനോട് CPIM പിന്നീട് കയർക്കുന്നൊരു നില വന്നത് രണ്ട് CPIM പ്രവർത്തകരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി എന്നൊരു സാഹചര്യം കൂടി രൂപപ്പെട്ട പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ മുഴുവൻ ഇവിടെ പ്രതിഷേധിച്ച മുഴുവൻ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് എടക്കാട് സ്റ്റേഷനിലേക്ക് നീക്കിയതോടുകൂടി ഇപ്പോൾ ഒരു സംഘർഷ സാഹചര്യം ഇവിടെയില്ല. സുഗമമായി തന്നെ കല്ലിടൽ പുരോഗമിക്കുന്നുണ്ട്. അത്തരം പ്രവർത്തികൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടിട്ടില്ല. CPIM പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. അവർ പറയുന്നത് സർവേ നടത്തുന്നതിന് വേണ്ടി അവർക്കൊപ്പം കേരള ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടാകും. ഇതൊരു നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്, അതിനെ പിന്തുണയ്ക്കും, ഇവിടുത്തെ നാട്ടുകാർക്ക് എതിർപ്പില്ല എന്ന വാദമൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പ്രതിഷേധക്കാരെ മർദ്ദിച്ചത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പ്രതിഷേധക്കാരെ മർദ്ദിച്ചിരുന്നു, പക്ഷേ ഇവർ പറയുന്നത് മർദ്ദിച്ചില്ല, ചീത്ത വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ തിരിച്ച് പ്രതികരിച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. ചേട്ടാ, നമ്മൾ ഇവിടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായല്ലോ, എന്താണ് പ്രതിഷേധിക്കേണ്ട കാര്യമില്ല? നമുക്ക് കൃത്യമായ വീടിന്റെ നഷ്ടപരിഹാരം കിട്ടണോ? അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പ്രതിഷേധത്തിന്റെ ഒരു ആവശ്യമേ ഇല്ല ഇവിടെ. അവരാരാണ് പ്രതിഷേധിക്കുന്നത്? ഇതെല്ലാം പുറത്തുനിന്ന് വന്ന കൂടല്ലേ പ്രതിഷേധിക്കുന്നത്? അല്ലല്ലോ, കോൺഗ്രസ്സുകാർ അതുകൊണ്ടാണ് അവരെ ഓടിച്ചത്. ആ, അവിടുന്ന് ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ടാവും. ആ, പക്ഷേ തല്ലി ഓടിച്ചു എന്നൊക്കെയാണ്. തല്ലി ഓടിച്ചു എന്നെല്ലാം വെറുതെ പറയുന്നേ. അപ്പൊ നമ്മളെ കുട്ടി ഓടിക്കുന്നത് പൊറ്റി പൊരിക്കണ്ടെന്ന് പറഞ്ഞു, അത്ര തന്നെ. മാത്രമേ ഉള്ളൂ. ആ, നമ്മളെ വീട് പോകും ഏതായാലും. പിന്നെ വ്യസനം വരുമ്പം വീട് പോകൂലേ. രണ്ടുപേരെ തല്ലി എന്നാണ്? ആര് വെറുതെ പറയുന്ന? അപ്പൊ തല്ലിന്നൊന്നും ഇല്ല. നിങ്ങളുടെ സ്ഥലം ഈ പ്രദേശത്ത് തന്നെ ഉൾപ്പെട്ട ആളാണ് ചേട്ടൻ? എന്റെ വീടല്ല ഇതാണ്. ഇവിടെയും ഏറ്റെടുത്ത് പോകുന്ന സ്ഥലമുള്ളതാണ്. യാതൊരു എതിർപ്പില്ല. അതാണ് ആ രീതിയാണ് അവർ പറയുന്നത്. അതായത് അവരെ ഓടിച്ചത് അവർ മോശം പദപ്രയോഗങ്ങൾ നടത്തിയതുകൊണ്ടാണ്, പുറത്തുനിന്ന് വന്നതുകൊണ്ടാണ് അവരെ ഓടിച്ചത് എന്ന രീതിയിലാണ്. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർക്കടക്കം മർദ്ദനം ഏറ്റിട്ടുണ്ട്. കാര്യമായ ആക്രമണ ശ്രമം തന്നെ നടന്നു. അതിന് പിന്നാലെയാണ് പോലീസ് രണ്ടുപേരെ, കൂടുതൽ CPIM പ്രവർത്തകരുണ്ടായിരുന്നു, പക്ഷേ രണ്ട് CPIM പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്ന നില വരികയും അതൊരു അസാധാരണ സാഹചര്യത്തിലേക്ക് ജില്ല പോകുന്ന നിലയാണ് വന്നത്. അത് തുടർച്ചയായിട്ടാണ്. രണ്ട് തവണ സിൽവർ ലൈൻ സർവേ കല്ലിടൽ തടസ്സപ്പെട്ട സ്ഥലത്താണ് ഇന്ന് വീണ്ടും പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധക്കാരെ നേരിടുന്ന നിലയിലേക്ക് CPIM പ്രവർത്തകർ പോയി. അത്തരത്തിലൊരു കയ്യേറ്റത്തിലേക്ക് പോയ സാഹചര്യം. അവിടെ CPIM പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുക്കുന്നു. പോലീസ് പ്രതിഷേധക്കാരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. തുടർന്നിപ്പോൾ സർവേ നടപടികൾ സുഗമമായി പുരോഗമിക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് ഉള്ളത്.